വെൽക്കം ടു അവർ ചാനൽ അനുനിയ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ടാണ് ശ്രമിക്കുക. എല്ലാവരും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിം അനുനിയ വ്ളോഗ്സ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബാബുവേട്ടന്റെ കട ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചിവിടെ എത്തിയിട്ടുള്ളത്. ആർസിഎം എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബാബുവേട്ടനും ബാബുവേട്ടന്റെ ഫാമിലിയും ഒരു രണ്ട് മാസത്തോടെ ആയിട്ടുള്ള ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അന്ന് വീട്ടിലൊരു ഹോം ഷോപ്പ് തുടങ്ങിക്കൊണ്ടാണ് ഇത് ആർസിഎം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പം അടുത്ത വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ചെറിയൊരു ഷോപ്പിലേക്ക് ഇതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആർസിഎം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്കെ അറിയുന്നുണ്ട്. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചില്ല. അപ്പോ കമ്പോളത്തിൽ കിട്ടുന്ന വിഷരഹിതമായിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ അതിനെയൊക്കെ മാറ്റി മായമില്ലാത്ത നല്ല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആകുന്ന ഒരു കടയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെയൊക്കെ ഈ ഒരു ആർസിഎം പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലീഡറാണ്. അപ്പോൾ നമ്മുടെ ലീഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജിത് സാർ മാലൂരാണ്. അദ്ദേഹം ഇപ്പോൾ സ്റ്റാർപ്പുകളാണ്. ഒരു മാസം 100,000 രൂപയ്ക്ക് അടുത്ത് വരുമാനം കിട്ടുന്ന ഒരു പദവിയാണ് സ്റ്റാഫുകൾ. അതൊരു ചുരുങ്ങിയൊരു 4 വർഷം കൊണ്ടാണ് അദ്ദേഹം അത് നേടിയെടുത്തത്. അദ്ദേഹത്തിന്റെ ശക്തമായ മികവിറ്റ ഒരു സംഘാടനത്തിലൂടെയാണ് നമ്മളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതും വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്തിയതും. അപ്പൊ ഒരു നല്ല ലീഡർഷിപ്പിൽ ഉള്ള ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക, അവരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു അനുഗ്രഹവും ഭാഗ്യവും തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും യോജിച്ച് വന്നതുകൊണ്ട് നമ്മുടെ ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ കട തുടങ്ങി വെച്ചിട്ടുള്ള ബാബുവേട്ടൻ പിന്നെ അടുത്തായിട്ട് ഒരുപാട് സംസാരിക്കും. എല്ലാവരെയും ഇവിടെ പിന്നെ സാറിനോട് അടുത്തായിട്ട് ഒരുപാട് സംസാരിക്കും, ഉദ്ഘാടനം ചെയ്യാം. എന്നാൽ കമ്പനി നമ്മുടെ ആർസിഎ കമ്പനിയെ പറ്റി പരിചയപ്പെട്ട നമ്മുടെ ഏറ്റവും പുതു തലമുറ എന്ന് പറയാം. അപ്പോൾ 2 മാസമായിട്ടും വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് നല്ല അഭിപ്രായം അനുഭവങ്ങളുണ്ട്. വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്തതിനെ പിൻ അച്ചീവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ് അദ്ദേഹം. 5-6 വർഷം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു. ആർസിഎം നല്ലതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗൾഫിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹത്തെ ആർസിഎം കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ നാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും ആദ്യമായി സ്വാഗതം ചെയ്യാം. പരിചയപ്പെട്ടെങ്കിലും റിയാസ്, ഞാൻ നടുവനാടാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ 5.5 വർഷമായിക്കൊണ്ട് ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലിയായിരുന്നു.
നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു, നാട്ടിൽ വന്നു. മറ്റൊരു ജോലി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അറിയാലോ. അതിനിടയിലാണ് ഏറ്റവും നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ആർസിഎമ്മിനെ ഞാൻ കണ്ടെത്തുകയായിരുന്നു. കൂടുതൽ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എന്നാലും നമുക്ക് പറയാം, ആർസിഎം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വളരെ സുപരിചിതമായ ഒരു പേരാണത്. റേറ്റ് കൺസെപ്റ്റ് മാർക്കറ്റ് അഥവാ നേരായ വിപണന രീതി എന്ന് അർത്ഥം വരുന്ന ഒരു പ്രസ്ഥാനം. ഒരുപാട് നമുക്കറിയാം, ഇത് നെറ്റ്വർക്ക് കമ്പനിയാണ്. ഒരുപാട് നെറ്റ്വർക്ക് കമ്പനികളെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടാകും. പക്ഷേ ഇന്ത്യ രാജ്യത്ത് വ്യവസ്ഥാപിതമായിക്കൊണ്ട് ജനങ്ങളിൽ ആരോഗ്യം നൽകി, അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാത്തവർക്കും ഒരു വരുമാനത്തിനുള്ള വഴി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിപണന രീതി സമ്പ്രദായമാണ് ആർസിഎമ്മിനത്. ഒരുപാട് നെറ്റ്വർക്കും കമ്പനികൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ അതൊക്കെ നമ്മുടെ നിത്യോപയോഗ സമയം. നമ്മൾ ഒരു മനുഷ്യൻ രാവിലെ ഉണർന്നത് മുതൽ അവസാനം കിടന്നുറങ്ങാൻ പോകുന്നത് വരെയുള്ള അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വസ്തുക്കൾ അതന്നെ വിൽപ്പന നടത്തിക്കൊണ്ടാണ് ആർസിഎം മുന്നോട്ട് പോകുന്നത്. അതറിയാം, ആർസിഎം എന്ന് ആദ്യം പരിചയപ്പെടുത്തുമ്പോൾ 1977 ഫാഷൻ സ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ കമ്പനി ഇതുവരെയും 2000 വരെ കഴിഞ്ഞ 2000 വരെ സാധാരണ നമ്മളൊക്കെ ഇപ്പം ഇന്ന് നടത്തി വരുന്ന പരമ്പരാഗത വിപണന രീതിയുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. നമുക്കറിയാം, വസ്ത്രങ്ങളായിരുന്നു, തുണി ഉൽപ്പന്നങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ 2000 നമുക്കറിയാം, മറ്റു വികസിത രാജ്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന സമ്പ്രദായത്തെ പറ്റി പഠിക്കുകയും അതിൽ ഇന്ത്യയിൽ അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഫാഷൻ സ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ആർസിഎമ്മിലേക്ക് മാറുകയും 2000 മുതൽ ഡയറക്ട് സെല്ലിംഗ് എന്ന ഇതിലേക്ക് 2000 മുതൽ ഡയറക്ട് സെല്ലിംഗിലേക്ക് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നതാണ്. അത് പറയുമ്പോൾ എന്താണ് ഡയറക്ട് സെല്ലിംഗ്, എന്താണ് പരമ്പരാഗത, നമ്മൾ അനുവദിക്കുന്ന പരമ്പരാഗത വിപണന രീതി എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് ഏതൊരു വിപണന കമ്പോളങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഒരു കമ്പനിയിൽ നിന്നും ഒരുപാട് ഇടനിലക്കാർ വഴിയാണ് അതിന്റെ ഒരു വിൽപ്പന നടത്ത കടയിലേക്ക് എത്താൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പേര് കൈമാറുന്നുണ്ട്. നമുക്കറിയാം, അവർക്ക് വെറുതെയല്ല പണിയെടുക്കുന്നത്, അവരൊക്കെ അവരുടെ ലാഭം എടുത്തിട്ടാണ് നമുക്കറിയാം ആ പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്തുകൊണ്ട് എന്താ നമുക്ക് അവസാനം ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്നത് തന്നെയാണ്. ഈ സമയത്ത് നമുക്കറിയാം, ഈ ഇടനിലക്കാർ വരുമ്പോൾ അതുപോലെ തന്നെ ഓരോ കമ്പനിയും അതിന്റെ ലോഞ്ചിങ് ടൈമിന് പരസ്യങ്ങളിലൂടെയാണ് അതിനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, എല്ലാ കമ്പനികൾക്കും പരസ്യങ്ങളുണ്ട്. കോടികൾ ചെലവായിക്കൊണ്ടാണ് അവരെന്താ ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഈ പരസ്യങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നാമമായ മാത്രമായ പൈസക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വളരെ വില കൊടുത്തുകൊണ്ട് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, ഈ ഇടനിലക്കാർ ലാഭം കഴിച്ചു വെക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ 40 രൂപ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അവസാനം ഒരു കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് 100 രൂപ ആകുന്നത് വെറുതെയല്ല. ഈ ഇടനിലക്കാർക്ക് ലാഭം അതൊന്നും ഈ പരസ്യ കമ്പനി പഠിച്ചാണ് നമ്മൾ ഇന്ന് വാങ്ങുന്നത്. പക്ഷേ മറിച്ച് നമ്മൾ ഡയറക്ട് സെല്ലിലേക്ക് വരുമ്പോൾ ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ അതല്ലെങ്കിൽ ഒരു PUCയിലൂടെ അത് ഒരു കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ 40 രൂപയുള്ള പ്രൊഡക്റ്റിന് നമ്മൾ 100 രൂപ കൊടുക്കുന്നതിന് പകരം 60-70 രൂപ കൊടുത്താൽ അതിന്റെ എല്ലാ ലാഭവും കഴിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു രീതിയാണ് നമ്മൾ. ഈ രീതിയാണ് കഴിഞ്ഞ 2000 മുതൽ ആർസിഎം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്ന ഈ വൻകിട സമയത്ത് ഒരു ആർസിഎം പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് വാങ്ങി ഉപയോഗിക്കും. നമുക്കറിയാം, ഒരു വാണിങ്ങും ഇല്ലാതെ ഫുള്ളി ഹെർബലായ ഇന്ത്യൻ പ്രൊഡക്റ്റ്, നമുക്കറിയാം ആർസിഎം മുന്നോട്ട് പോകുന്ന എല്ലാം ഒരു ദേശീയ പ്രൊഡക്റ്റുകളാണ്. ഒന്നും തന്നെ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല. കാരണം നമുക്ക് 2025 ആകുമ്പോഴത്തേക്കും 4000 ഉൽപ്പന്നങ്ങളുമായി കൊണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും ആർസിഎമ്മിലേക്ക് വരുന്ന സംഗതിയിലേക്ക് വരും. നമ്മൾ നമ്മുടെ ദേശീയ സാമ്പത്തിക വ്യവസ്ഥയും അതുപോലെ തന്നെ ആളോഹരി വ്യവസ്ഥയും ശക്തി പകരുക എന്നുള്ള ലക്ഷ്യം കൂടി ആർസിഎമ്മിനുണ്ടെന്നില്ല. അതുകൊണ്ട് തന്നെ സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനം സംഭവിക്കുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. മറ്റുള്ള കമ്പനികളിൽ ലോകോത്തര കമ്പനികൾക്ക് പകരം ഇന്ത്യയിലെ കമ്പനികൾക്ക് ആളുകൾക്ക് സാമ്പത്തികം ഉണ്ടാവുന്നു. ഇതാണ് ആർസിഎം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ 39 രൂപ വിലയുള്ള ഒരു ഫുള്ളി ഹെർബൽ ടൂത്ത്പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ ആരോഗ്യം ഉണ്ടെന്ന് അതുപോലെ തന്നെ കമ്പനി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഐഡിയ എടുത്ത് നിങ്ങൾ അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൃത്യമായ ഒരു വരുമാനം കടത്താൻ വഴിയുന്നില്ലാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് തൊഴിൽ സാധ്യതകൾ ആർസിഎം തരുന്നുണ്ടെന്നില്ലാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സാറിന് അജിസാറിനെ പരിചയപ്പെടുത്തി, വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാള്
നാല് വർഷം കൊണ്ട് തന്റെ കഷ്ടപ്പാടിൽ നിന്ന് മാത്യം എന്ന പ്രസ്ഥാനത്തെ പഠിക്കുകയും അതിൽ നിന്ന് എന്താ ഒരു ജീവിത മാർഗം കണ്ടെത്തുകയും തന്റെ തൊഴിലാണെന്ന് ഉറച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുകയും ചെയ്ത സ്ഥാനത്തിൽ ഇന്ന് നമ്മളിൽ ഒരുവനായിക്കൊണ്ട് 80,000 കൂടുതൽ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ വരുമാനം 80,000 രൂപയാണ്. നമുക്കറിയാം എല്ലാ ഇതും കഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകാണ് ഈ പ്രസ്ഥാനത്തോട് കഴിഞ്ഞു. അതിനോട് നല്ലൊരു കൈയോടെ നമ്മൾ സ്ഥാനത്ത് കൊടുക്കാൻ മനസ്സുറച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ അദ്ദേഹത്തെ ഒന്നുമില്ലായ്മ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകളുള്ള സമയത്താണ് ഇതിലേക്ക് വന്നതിനാണ്. അതേസമയം ഇന്ന് 900+ പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ പെയിന്റ്, അതുപോലെ തന്നെ വളം, ഹരിത സഞ്ജീവിനി, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ആസ്വദിക്കുന്നുണ്ട്. ഇതിലാണ് ഇന്ന് ഒരു 6 മാസം തുടർച്ചയായിക്കൊണ്ട് ഇതിൽ എന്താ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനും ഇതിൽ ജീവിക്കാനും അതോടൊപ്പം നമ്മുടെ കൂടെ പ്രവർത്തിക്കാനും തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കൃത്യമായ വരുമാനം, നമുക്കറിയാം നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനം വരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ആർസിഎം എന്നിലാണ്. ഇപ്പൊ നമുക്കറിയാം പലരും പണിയെടുത്ത് ജോലി ചെയ്യുന്നത് ജോലി അകന്ന് ജോലി എടുത്തുകൊണ്ട് ജീവിക്കുന്നവരാ അറിയാലോ. നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ജോലി എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം മുട്ടും, വീട്ടിലേക്ക് കഷ്ടപ്പാടുകൾ കടന്നു വരും, നാളെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റൂല. പക്ഷേ ഞാൻ പറയുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിന്റെ ഡെപ്ത് മനസ്സിലായിക്കൊണ്ട് ഇതിന് നാളെയുടെ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം കണ്ടെത്താനും അതുപോലെ തന്നെ ആരോഗ്യം, ആദ്യം ഏറ്റവും മുന്നോട്ട് പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യം. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ കേരളക്കാരാ. എന്തുകൊണ്ട് നിങ്ങൾ രാവിലെ കഴിക്കുന്ന ചായ മുതൽ രാത്രി കിടക്കാൻ നോക്കുന്ന പല്ലിലേക്ക് കിടക്കാൻ നോക്കുമ്പോൾ ആ ബ്രഷ് ബ്രഷ് പോലും പേസ്റ്റ് പോലും നമ്മളെന്താ വിഷമാണ് ഫുള്ള്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന വ്യവസായം ഇന്ന് ആരോഗ്യ മേഖലകളാണ്. ആശുപത്രികൾ കുന്നുകോല വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു പണ്ടത്തെ ഒരു ക്യാൻസർ രോഗി എന്നൊക്കെ പഞ്ചായത്തിൽ നിന്ന് എണ്ണം എന്തെങ്കിലും തപ്പേണ്ടി വരും. പക്ഷെ ഇന്ന് ഒരു വാർഡിൽ തന്നെ എത്രയോ കിഡ്നി രോഗികളും അതോ ഡയാലിസിസ് സെന്ററുകൾ പോലും നമ്മുടെ പഞ്ചായത്ത് തുടങ്ങുന്നുണ്ടാകുന്ന വരുമ്പോ നമ്മളെന്താ നാം മനുഷ്യരായിക്കുന്നത് നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാരകമായ കൊടിയ വിഷങ്ങൾ എന്താ അടങ്ങിയിട്ടുണ്ട്. നമ്മളിലേക്ക് വന്ന പിന്നെ തമിഴ്നാടൊക്കെ വരുന്ന പച്ചക്കറികളിൽ കൊടിയ വിഷങ്ങൾ എന്തോത്തപ്പം പോലെ തന്നെയൊക്കെ രൂക്ഷമായ വിഷങ്ങൾ അടിച്ച ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസിന്റെ ദീർഘം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ലവരായി ജീവിച്ചുകൊണ്ട് അതുപോലെ തന്നെ നല്ലൊരു വരുമാനം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു പ്രസ്ഥാനമാണിത്. അത് മനസ്സിലാക്കണം. അതാണ് ഞാൻ അതാണ് കഴിഞ്ഞ 2000 മുതൽ ഈ ഇന്ത്യ രാജ്യത്ത് പ്രവചിച്ചു. നമുക്കറിയാം ഒരു PUC എന്ന് നൽകുന്ന 20,000 PUC കൾ, അതുപോലെ തന്നെ കേരളത്തിൽ മാത്രം 700+ PUC കൾ, ഇതുപോലത്തെ ഇതുപോലുള്ള ഹോം ഷോപ്പുകൾ, ലക്ഷക്കണക്കിന് ഹോം ഷോപ്പുകൾ ചെയ്തുകൊണ്ട് വനിതകൾ വനിതാ ശാക്തീകരണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. വനിതകൾ ഇന്ത്യ ഇതിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഡിപ്പോയിൽ 100 ഡിപ്പോ, അതുപോലെ തന്നെ പിന്നെ 35,000 പിന്നെ ID മെമ്പർമാർ ആർസിമിന്നുണ്ടെന്നിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ കമ്പനി ആയിക്കൊണ്ട് വരും. 2025 ആർസിഎം മാറുമെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താ ബൗസാറ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമ്പോൾ നമ്മുടെ ഈ ഹോം ഷോപ്പിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു വിൽപ്പന, ഏറ്റവും കൂടുതൽ ഫാമിലി സപ്പോർട്ടോടുകൂടി അദ്ദേഹം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആർസിഎമ്മില്. അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള്, അതുപോലെ തന്നെ കുടുംബക്കാർ 100% അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നേരത്തെ ചെയ്യുന്ന കച്ചവടത്തിന്റെ കൂടൊപ്പം തന്നെ അദ്ദേഹം ആർസിഎം സീരിയസ് ആയി ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ, ഹോം ഷോപ്പ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വരുമാനം എന്ന കാര്യം കണ്ടെത്തുകയും അത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിന് ഏറ്റവും ബൗസാർ ഞാൻ നല്ലൊരു അനുമോദനം അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വിജയിക്കേണ്ടത് നമ്മളാണ്, തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്, കൃത്യമായ തീരുമാനമെടുക്കുക. അതുപോലെ ആർസിഎം എന്താണ് മനസ്സിലായി ആർസിഎം അറിയാത്തവരോട് പറയാന്ന് വെച്ചാല് ആർസിഎം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർസിഎം പ്രവർത്തിക്കാൻ തയ്യാറാവുക. നല്ലൊരു വിജയവും സുരക്ഷിതമായ ഭാവിയും അതോടൊപ്പം ആയുരാരോഗ്യതയും പ്രധാനം ചെയ്യട്ടെ. ആത്മാത്മായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ആർസിഎം, ജയ് ഇന്ത്യ.